തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നിലെ പ്രതിഷേധം ഇന്നും തുടരും. കത്ത് വിവാദത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട്. ഇതിനിടെ ഡെപ്യൂട്ടി മേയർക്കെതിരെയും ഇന്ന് പ്രതിഷേധമുണ്ടാകും. ബിജെപിയും നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, നഗരസഭയിലെ കത്ത് വിവാദം ആളിക്കത്തുക തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന പ്രതിഷേധം ഇന്നും തുടരും അല്ലെ? നന്ദു, അങ്ങനെ തന്നെയാണ്. ഈ മാസം 5-ാം തീയതിയാണ് മേയർ ആര്യരാജന്റെ പേരിലുള്ള കത്ത്, ലെറ്റർ പാഡിലുള്ള കത്ത് പുറത്തു വന്നത്. വിവാദ നിയമനങ്ങൾ ഉൾപ്പെട്ട ഈ കത്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾക്കുമാണ് തിരുവനന്തപുരം നഗരസഭ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇന്നും ബിജെപിയുടെയും ഒപ്പം തന്നെ യുഡിഎഫിന്റെയും സമരങ്ങൾ തുടരുകയാണ്. ബിജെപിയുടെ സമരം, ധർണ ഉൾപ്പെടെയുള്ള സമരം നഗരസഭാ കവാടത്തിന് മുന്നിൽ തുടരുന്നു. ഒപ്പം തന്നെ സത്യാഗ്രഹ സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധ സമരവുമായി യുഡിഎഫും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ കേന്ദ്ര നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ സമരപ്പന്തലിലേക്ക് ഇന്നും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബിജെപിയുടെ മാർച്ച് ഇന്ന് നഗരസഭയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെയും ബിജെപി നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. 4 കവാടങ്ങളും ഉപരോധിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ യുവമോർച്ച ഈ പ്രതിഷേധ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം വരെ, ഒരു പരിധിവരെ ഉണ്ടാകുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും മേയർ ആര്യരാജേന്ദ്രൻ രാജിവെക്കില്ല എന്നുള്ള നിലപാടിൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കേസന്വേഷണങ്ങൾ 2 തരത്തിൽ നടക്കുകയാണ്. ക്രൈംബ്രാഞ്ചിൻ്റെയും ഒപ്പം തന്നെ വിജിലൻസിൻ്റെയും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും വിജിലൻസ് അന്വേഷണത്തിലും തങ്ങൾ തൃപ്തരല്ല എന്നൊരു നിലപാടാണ് ഈ ഘട്ടത്തിലും ബിജെപി ഉന്നയിക്കുന്നത്. കാരണം കേസെടുത്ത് ദിവസങ്ങളും ആഴ്ചകളും പിന്നിട്ടിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നത്. ഒപ്പം തന്നെ കൃത്യമായ അന്വേഷണത്തിലേക്ക് എത്താൻ ക്രൈംബ്രാഞ്ചിന് ഈ സാഹചര്യത്തിലും കടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിന് സാധിച്ചിട്ടില്ല എന്നൊരു പരാമർശമാണ് ബിജെപി ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ, ഈ സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു ഏജൻസി അന്വേഷണം നടത്തണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ബിജെപി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും സമരം തുടരുകയാണ്. പ്രത്യക്ഷ സമരവുമായി പ്രതിപക്ഷ പാർട്ടികൾ തുടരുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിലുള്ള കൗൺസിൽ യോഗങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന സ്പെഷ്യൽ കൗൺസിൽ യോഗവും പിന്നീട് ചേർന്ന കൗൺസിൽ യോഗവും ഈ ഒരു വിഷയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഒപ്പം തന്നെ അജണ്ട പൂർത്തിയാകാതെ പിരിയേണ്ട സാഹചര്യമുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ബിജെപി അടക്കമുള്ള പാർട്ടികളുടെ പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ്. തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ബിജെപി കടക്കുമെന്ന് ഇന്നലെ ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ വി രാജേഷ് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്തായാലും മേയറുടെ രാജിയില്ലാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടാണ് ഈ ഘട്ടത്തിലും ബിജെപി സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടെ തന്നെ കോൺഗ്രസ് ഡെപ്യൂട്ടി മേയർ പി കെ രാജുവിന് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പ്രതിഷേധവുമായും ഒപ്പം നിയമ നടപടികളുമായും മുന്നോട്ട് പോകാനുള്ള ധാരണയിലാണ്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ സമരത്തിനിടെ ഉടുതുണി പൊക്കി കാണിച്ചു എന്നുള്ള ഒരു പരാമർശം കോൺഗ്രസ് കൗൺസിലർമാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ബിജെപിയുടെ ഉൾപ്പെടെ സമരങ്ങൾ അടിച്ചമർത്താൻ, അല്ലെങ്കിൽ സമരങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കം ഹൈക്കോടതിയിലും ഡെപ്യൂട്ടി മേയർ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെയും പരാജയം ഏറ്റുവാങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഈ ഘട്ടത്തിലും സമരം പ്രത്യക്ഷമായി തന്നെ തുടരുകയാണ്. അതേസമയം തന്നെ ഈ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് തിരുവനന്തപുരം നഗരസഭ കടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ജീവനക്കാരുടെ അഭാവം, ജീവനക്കാർ പലപ്പോഴും ഈ നഗരസഭയിൽ നടക്കുന്ന പ്രതിഷേധ സമരങ്ങൾക്ക് മേയറെ സംരക്ഷിക്കാനും ഒപ്പം തന്നെ സംരക്ഷണ വലയമൊക്കെ തന്നെ തീർക്കാൻ ഭരണപക്ഷത്തുള്ള, അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള ജീവനക്കാർ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൗൺസിലർമാർ അത്തരത്തിലുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ ദൈനംദിന പ്രവർത്തനത്തെ നഗരസഭയുടെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ട കാര്യം. കാരണം ഈ പഞ്ചവത്സര പദ്ധതികളുടെയൊക്കെ നടത്തിപ്പ് ഉൾപ്പെടെ വലിയ രീതിയിൽ അവതാളത്തിലായിട്ടുണ്ട്. റോഡുകളുടെ നവീകരണം, ഒപ്പം തന്നെ ഓടകളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള മറ്റ് കരാറെടുത്തിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടെ പാതി വഴിയിൽ നിലയ്ക്കുന്നൊരു സാഹചര്യം തിരുവനന്തപുരം നഗരസഭയിൽ കാണാം. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. തിങ്കളാഴ്ച മുതൽ ബിജെപി അനിശ്ചിതകാല സമരത്തിലേക്ക് നടക്കുന്നു. ഒപ്പം തന്നെ മേയറുടെ രാജിയില്ലാതെ പിന്നോട്ടില്ല എന്നൊരു നിലപാടാണ് ഈ ഘട്ടത്തിലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. നന്ദു.